with quote of the day. The greatest glory in living less, not in never falling but in rising. Every time we fall, by Nelson Mandela. Next up, our dear friend Kat Advait joining us for introduction. നമസ്കാരം. പി എച്ച് എസ് വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 4 മലയാള മാസം തുലാം 19. പി എച്ച് എസ് എസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് കേഡറ്റ് അക്ഷയ് ബാബു. പ്രധാന വാർത്തകൾ. ട്രംപോ ബൈഡനോ അമേരിക്കയിൽ വോട്ടെടുപ്പ് തുടങ്ങി. കരുത്ത് തെളിയിച്ച് ബംഗാൾ ഉൾക്കടലിൽ മലബാർ നാവിക അഭ്യാസം. ഉത്തരകൊറിയയിൽ ഇതുവരെ ആർക്കും കോവിഡ് സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് WHO. പെരുവണ്ണാമുഴി ഡാം ടൂറിസം വികസന പദ്ധതി പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പേരാമ്പ്രയിൽ ധർണ നടത്തി. വാർത്തകൾ വിശദമായി. ട്രംപോ ബൈഡനോ അമേരിക്കയിൽ വോട്ടെടുപ്പ് തുടങ്ങി. അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് തുടങ്ങി. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അധികാരം നിലനിർത്താൻ കഴിയുമോ, ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ജോ ബൈഡനെ ജനം പിന്തുണയ്ക്കുമോ എന്ന വ്യക്തമാവുന്ന തെരഞ്ഞെടുപ്പിനാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. അഭിപ്രായ സർവേകൾ മിക്കതും ബൈഡനാണ് മുൻതൂക്കം പ്രവചിക്കുന്നത്. എന്നാൽ ട്രംപും ആത്മവിശ്വാസത്തിലാണ്. കരുത്ത് തെളിയിച്ച് ബംഗാൾ ഉൾക്കടലിൽ മലബാർ നാവികാഭ്യാസം. കരുത്ത് തെളിയിച്ച് ബംഗാൾ ഉൾക്കടലിൽ 24th മലബാർ നാവികാഭ്യാസം ഇന്ത്യ, US, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളുടെ സംയുക്ത നാവികാഭ്യാസം ഇന്ന് ആരംഭിച്ചു. 10 വർഷത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ നാവികാഭ്യാസം ആണിത്. ഉത്തരകൊറിയയിൽ ഇതുവരെ ആർക്കും കോവിഡ് സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് ലോകാരോഗ്യ സംഘടന. ഉത്തരകൊറിയയിൽ ഇതുവരെ കോവിഡ് വ്യാപനം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് വ്യക്തമാക്കി WHO. 10,462 പേരെ പരിശോധനയ്ക്ക് വിധേയരാക്കിയെങ്കിലും ഒക്ടോബർ 29 വരെ ഒരാൾക്ക് പോലും കോവിഡ് സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് WHO പ്രതിവാര റിപ്പോർട്ടിൽ പറഞ്ഞു. പെരുവണ്ണാമുഴി ഡാം ടൂറിസം വികസന പദ്ധതി പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. പെരുവണ്ണാമുഴി ഡാം ടൂറിസം വികസന പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ഇന്നലെ വൈകിട്ട് 5 വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 3.31 കോടിയുടെ പ്രവൃത്തികളാണ് പെരുവണ്ണാമുഴിയിൽ നടപ്പാക്കുന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ധർണ നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ധർണ സമരത്തിന്റെ ഭാഗമായി പേരാമ്പ്രയിൽ ധർണ സമരം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ പരിധിയിൽ നടക്കുന്ന സമരം ജില്ലാ സെക്രട്ടറി അലങ്കാർ ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. മറ്റു ഭാരവാഹികളും പങ്കെടുത്തു. ഒരു വിദേശ മലയാളിയുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂവുമായി അലീന എസ്. നമസ്കാരം, ഞാൻ കാഡറ്റ് അലീന എസ്. നമ്മോടൊപ്പം ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നും ഷിജി പി ആണ്. ഹായ് മാം, നിങ്ങൾ ഓസ്ട്രേലിയയിലാണ്, അവിടെ നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? ഹായ്, ഞാൻ ഷിജി. ഞാൻ ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഓ, നിങ്ങൾ അവിടെ എന്താണ് ചെയ്യുന്നത്? ഞാൻ സിഡ്നിയിലെ ഒരു ചൈൽഡ് കെയർ സെന്ററിൽ ചൈൽഡ് കെയർ എഡ്യൂക്കേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ ഫാമിലിയൊക്കെ എന്താണ് ചെയ്യുന്നത്? എൻ്റെ ഫാമിലിയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, ഇവിടെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെയും മോളിൽ കൂടെയാണ് താമസിക്കുന്നത്. എൻ്റെ മകൾ 4 പഠിക്കുന്നത്. ഹസ്ബൻഡ് ITയിലാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ അവിടെ ഒരു ഡേ കെയറിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. നിങ്ങൾ അവിടുത്തെ അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കുമോ? ഞാൻ വർക്ക് ചെയ്യുന്ന ചൈൽഡ് കെയർ സെൻ്ററിൽ 6 മന്ത്സ് മുതൽ 5 ഇയേഴ്സ് വരെയുള്ള കുട്ടികളാണുള്ളത്. അതിൽ നേഴ്സറി റൂമിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്ന റൂമിൽ 6 മന്ത്സ് മുതൽ 2 ഇയേഴ്സ് വരെയുള്ള കുട്ടികളാണുള്ളത്. നിങ്ങൾ എവിടെ വരെയാണ് പഠിച്ചത്? ഞാൻ ഓസ്ട്രേലിയയിൽ വന്നതിന് ശേഷം സർട്ടിഫിക്കറ്റ് 3 ഇൻ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ ആൻഡ് കെയർ എന്ന 6 മന്ത്സ് കോഴ്സാണ് പഠിച്ചത്. അതിനുശേഷം ഞാൻ ചൈൽഡ് കെയറിൽ വർക്ക് ചെയ്യാൻ ആരംഭിച്ചു. ഇപ്പോൾ ഞാൻ ഒരു 5 ആയി ചൈൽഡ് കെയറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ലോകമെമ്പാടും COVID-19 എന്ന കൊറോണ വൈറസ് പിടിപെട്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിടുത്തെ കോവിഡ് സ്റ്റാറ്റസ് ഒന്ന് പറയാമോ? ഓസ്ട്രേലിയയിൽ ഞങ്ങൾ താമസിക്കുന്ന സിഡ്നിയിലെ കോവിഡ് സിറ്റുവേഷനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, ഇവിടെയെല്ലാം ജനങ്ങൾ നോർമൽ ലൈഫിൽ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കേസസ് വളരെ കുറവാണ് റിപ്പോർട്ട് ചെയ്യുന്നത്.
എന്ന് ആകെ 3 കേസാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഷോപ്പിംഗ് മാൾ, സ്കൂൾ, ചൈൽഡ് കെയർ എല്ലാം സാധാരണ രീതിയിൽ തന്നെ വർക്ക് ചെയ്തു പോകുന്നു. ആളുകളാരും മാസ്ക് ധരിച്ചിട്ടല്ല നടക്കുന്നത്. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് നന്ദി. ഇത്തരം വീഡിയോകളുമായി തിരിച്ചു വരുന്നവരെ നന്ദി, നമസ്കാരം. അടുത്തത് കേഡറ്റ് ആര്യാനന്ദ ഒരു അടിപൊളി ക്രാഫ്റ്റ് വീഡിയോയുമായി ചേരുന്നു. ഹായ് ഓൾ, ഐ ആം കേഡറ്റ് ആര്യാനന്ദ. ടുഡേ ഐ ആം ഗോയിങ് ടു ഷോ യു ബേസ്ഡ് ഓൺ ക്രാഫ്റ്റ്. ഒരു ക്വിസ് വീഡിയോ. ഹായ് ഗൈസ്, ഞാൻ കേഡറ്റ് അക്ഷയ് ബാബു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ജി കെ ക്വസ്റ്റ്യൻസുമായാണ്. അപ്പോ നമുക്ക് തുടങ്ങാം. ക്വസ്റ്റ്യൻ നമ്പർ 1, വിച്ച് ഇസ് ദ ഫസ്റ്റ് ഹരിത സമൃദ്ധി ഗ്രാമപഞ്ചായത്ത് ഇൻ കേരള? ഓപ്ഷൻ എ കൊടുമൺ, ഓപ്ഷൻ ബി പെരിങ്ങമല, ഓപ്ഷൻ സി അടിമാലി, ഓപ്ഷൻ ഡി വിജയപുരം. രണ്ടാമത്തെ ചോദ്യം, വിച്ച് ഇസ് ദ മോസ്റ്റ് പവർഫുൾ ലോക്കലി ബിൽറ്റ് വാർഷിപ്പ് ഇൻ ഇന്ത്യ ടു ഡീൽ വിത്ത് സബ്മറൈൻസ്? ഓപ്ഷൻ എ INS വിക്രമാദിത്യ, ഓപ്ഷൻ ബി INS ഐരാവത്, ഓപ്ഷൻ സി INS കൊച്ചി, ആൻഡ് ഓപ്ഷൻ ഡി INS ചീറ്റ. തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് കമ്പനി ഇസ് കൊളാബറേറ്റിംഗ് വിത്ത് നാസ ടു സെറ്റ് അപ്പ് എ 4G നെറ്റ്വർക്ക് ഓൺ ദ മൂൺ? ഓപ്ഷൻ എ സാംസങ്, ഓപ്ഷൻ ബി നോക്കിയ, ഓപ്ഷൻ സി ഗൂഗിൾ, ആൻഡ് ഓപ്ഷൻ ഡി ഷവോമി. അപ്പോൾ നിങ്ങളുടെ ശരിയുത്തരങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന ഗൂഗിൾ ഫോംസ് ലിങ്ക് വഴി ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെട്ട വിജയികൾക്ക് ഉറപ്പായ സമ്മാനങ്ങൾ. താങ്ക് യു.